നോമ്പ് നീ പിടിക്കരുത്. കാരുണ്യത്തിന്റെ മുത്തു പറയുന്നു, നിന്റെ ഭർത്താവിന്റെ സമ്മതമല്ലാതെ ഒരൊറ്റ സുന്നത്ത് നോമ്പ് നോക്ക് പിടിച്ചു പോകരുത്. ഒരു സുന്നത്ത് നോമ്പ് പിടിക്കരുത്. സ്വഹീഹുൽ ബുഖാരിയിൽ അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിവരിക്കുകയാണ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ലാ യഹല്ലു ലിൽ മർഅത്തി അൻ തസൂമാ, ഒരു പെണ്ണിന് ഹലാലല്ല, കേട്ടോളൂ ഉമ്മമാരെ, സ്ത്രീകൾക്ക് ഹലാലല്ല അന്തസൂമാ നോമ്പ് പിടിക്കല്. വസൗജുഹാ ഷാഹിദുൻ, മോളെ നിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ആറുമാസം ലീവിലായി വന്നിരിക്കുകയാൽ അവന്റെ സമ്മതമില്ലാതെ ആ ആറുമാസവും ഒരൊറ്റ സുന്നത്ത് നോമ്പ് പിടിക്കരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, ലാ യഹല്ലു ലിൽ മർഅത്തി അൻ തസൂമാ വസൗജുഹാ ഷാഹിദുൻ ഐ ഹാദിറുൻ, നാട്ടിൽ വന്നിട്ടുണ്ട്, അവന്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കരുത്. വലാ തഅദന ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. സ്വഹീഹുൽ ബുഖാരിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് എന്റെ ഉമ്മമാരെ, സുന്നത്ത് നോമ്പ് പോലും ഭർത്താവ് വീട്ടിലുണ്ടോ നാട്ടിലുണ്ടോ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു സുന്നത്ത് നോമ്പും പിടിച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്. الحافظ ابن حجر الاسقلاني رضي الله عنه لكركرك الحديث مرപ്പാടമാക്കിയ ابن حجر رضي الله عنه പറയുന്നു, ഉമ്മമാരെ, ബദല്ല الحديث, ഈ ഹദീസ് അറിയിക്കുന്നത്, അല തഹരീം الصوم المذكوري عليها, ഈ പറയപ്പെട്ട നോമ്പ്, ഈ പെണ്ണിന് നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കൽ പെണ്ണിന് ഹറാമാണ് എന്നതിന് നല്ല തെളിവാണ് ഈ ഹദീസ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വഹുവ ഖൗലുൽ ജംഹൂർ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായവും അത് തന്നെയാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന്റെ ഭാര്യക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഒരു നിലക്കും പറ്റില്ലകയില്ല. വഹുവ ഖൗലുൽ ജംഹൂർ, ഭൂരിപക്ഷം പണ്ഡിതരുടെ അഭിപ്രായമാണിത്. വയുഅക്കിദു തഹരീമ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കൽ ഹറാമാണെന്നതിന് ശക്തി കൊടുക്കുന്നു. സുബൂത്തുൽ ഖബരി ബിലഫ്ളിൻ നഹി, ഈ ഹദീസ് നഹിന്റെ വിരോധന